ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന നസ്രന യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ വാക്ക് വിത്ത് ജീസസ് ക്രൈസ്റ്റ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് മാന്യ പ്രേക്ഷകരെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ജീവിതയാത്രയിൽ നാം സ്നേഹിക്കുന്നവർ പലരും നമ്മുടെ ഒരു ആവശ്യഘട്ടങ്ങളിൽ നമ്മെ കൈവിടാറുണ്ട്. എന്നാൽ നമ്മെ കൈവിടാത്ത ഒരു നാഥനുണ്ട്. നമ്മുടെ പ്രശ്നങ്ങളുടെ നടുവിൽ, നമ്മുടെ പ്രയാസങ്ങളുടെ നടുവിൽ നമുക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിപ്പാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. വചനം ഇപ്രകാരം പറയുന്നു, ഒരുത്തൻ ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിലോ അവനെ ദൈവം അറിഞ്ഞിരിക്കുന്നു. മറ്റാരും മനസ്സിലാക്കിയില്ല എങ്കിലും പ്രിയ ദൈവപൈതലെ, താങ്കളെ ഉള്ളതുപോലെ മനസ്സിലാക്കുന്ന, അറിയുന്ന ഒരു ജീവിക്കുന്ന ദൈവമുണ്ട് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവജനത്തെ അറിയുന്ന ഒരു ദൈവത്തിൻ്റെ പ്രവൃത്തി ആ ദൈവജനത്തിനു വേണ്ടി വെളിപ്പെടുമെന്ന് ഞാൻ ഉറപ്പിച്ചു പറയുകയാണ്. യേശു ക്രിസ്തുവിൻ്റെ ഇഹലോക ജീവിതകാലത്ത് നടന്ന ഒന്ന് രണ്ട് സംഭവങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോകുകയാണ്. അവൻ കടന്നു പോകുമ്പോൾ പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യനെ കണ്ടു. അവൻ്റെ ശിഷ്യന്മാർ അവനോട്, റബി, ഇവൻ കുരുടനായി പിറക്കത്തക്കവണ്ണം ആർ പാപം ചെയ്തു, ഇവനോ ഇവന്റെ അമ്മയപ്പന്മാരോ എന്ന് ചോദിച്ചു. അതിന് യേശുവിന്റെ മറുപടിയുടെ ഒരു ഭാഗത്തേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോകുകയാണ്. ഇവനെങ്കിലും ഇവന്റെ അമ്മയപ്പന്മാരെങ്കിലും പാപം ചെയ്തിട്ടല്ല, ദൈവ പ്രവൃത്തി അവങ്കൽ വെളിവാകേണ്ടതിനത്രേ. ഹല്ലേലൂയ. ഇന്ന് എന്റെ ശബ്ദം കേൾക്കുന്ന താങ്കളോടുള്ള ദൈവിക ദൂത് ഞാൻ പറയുകയാണ്, താങ്കളുടെ ഇന്നത്തെ സിറ്റുവേഷനിൽ നിന്ന് ദൈവം താങ്കളെ പുറത്തു കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ നാമ മഹത്വത്തിനാക്കി അത് തീർക്കുവാൻ വേണ്ടി ദൈവപ്രവൃത്തി താങ്കളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുകയാണ്. തുടർന്നുള്ള ഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയും യേശു ജന്മനാ കുരുടനായ മനുഷ്യനെ സൗഖ്യമാക്കുന്നത്. ഇങ്ങനെയാ കാണുന്ന ദൈവപ്രവൃത്തി അവങ്കൽ വെളിവാകേണ്ടതിന്. താങ്കളുടെ പേര് പറഞ്ഞിട്ട് ഞാൻ പറയട്ടെ, ഇന്ന് താങ്കൾ കടന്നു പോകുന്ന സിറ്റുവേഷനെ മാറ്റിമറിക്കുവാൻ, ഇന്ന് താങ്കൾ അനുഭവിക്കുന്ന രോഗക്കിടക്കയെ മാറ്റിവിരിക്കുവാൻ സർവശക്തനായ കർത്താവിന് കഴിയും. അത് ദൈവ മഹത്വത്തിന് കാരണമായി തീരും. ഒരു ദൈവിക വാഗ്ദത്തം കേട്ട ആളാണോ താങ്കൾ? ഭാരപ്പെടേണ്ട, ആ ദൈവിക വാഗ്ദത്തങ്ങൾ ഈ ദിവസങ്ങളിൽ തന്നെ നിറവേറും. ഒരു സംഭവത്തിലേക്ക് കൂടെ ഞാൻ താങ്കളെ കൊണ്ടുപോകാം. ബെഥാനിയയിലെ ലാസർ ദീനമായി കിടക്കുന്ന സാഹചര്യം. ലാസറിന്റെ സഹോദരിമാർ യേശുവിന്റെ അടുക്കൽ ആളയച്ച്, കർത്താവെ, നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു എന്ന് പറയിച്ചു. യേശു അത് കേട്ടിട്ട്, ഈ ദീനം മരണത്തിനായിട്ടല്ല, ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന്, ദൈവത്തിന്റെ മഹത്വത്തിനായിട്ടത്രേ എന്ന് പറഞ്ഞു. നമുക്ക് ആ സ്റ്റോറി അറിയാം. ആ ദീനമായി കിടന്ന ലാസർ മരിച്ചു, കല്ലറയിലും അടക്കി. പക്ഷേ ദൈവിക വാഗ്ദത്തം അവിടെ കിടപ്പുള്ളത് കൊണ്ട്, ദൈവത്തിന്റെ ശബ്ദം അവിടെ കിടപ്പുള്ളത് കൊണ്ട് ആ കല്ലറയിൽ നിന്ന് ലാസർ പുറത്തു വരികയുണ്ടായി. അങ്ങനെയെങ്കിൽ ദൈവിക വാഗ്ദത്തങ്ങൾ കേട്ട ഒരു വ്യക്തിയാണ് താങ്കളെങ്കിൽ, എനിക്ക് താങ്കളോട് പറയാനുണ്ട്, ദൈവത്തിന്റെ വാക്കിന് മാറ്റം വരികയില്ല. ഈ ദിവസങ്ങളിൽ തന്നെ താങ്കൾ കടന്നുപോകുന്ന സിറ്റുവേഷന് ഒരു മാറ്റം ദൈവം കൽപ്പിച്ചാക്കുക തന്നെ ചെയ്യും. പ്രിയ ദൈവ പൈതലേ, ആത്മാർത്ഥമായി താങ്കൾ ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ താങ്കളെ മാനിക്കുന്ന ഒരു ദൈവമാണുള്ളത്, താങ്കളെ സഹായിക്കുന്ന ഒരു ദൈവമാണുള്ളത്, കരം പിടിച്ചു നടത്തുന്ന ഒരു ദൈവമാണുള്ളത്. അത് ഓരോ നിമിഷവും അനുഭവിച്ചറിയുന്നത് കൊണ്ടാണ് ഞാൻ അപ്രകാരം പറയുന്നത്. പ്രിയ സ്നേഹിത, താങ്കളുടെ ഇന്നത്തെ രോഗാവസ്ഥ ദൈവപ്രവൃത്തി താങ്കളിൽ വെളിപ്പെടുവാൻ മുഖാന്തരമായി തീരട്ടെ. ദൈവിക വാഗ്ദത്തം കേട്ടിട്ടും ഇതുവരെയും അത് ലഭിച്ചിട്ടില്ല എങ്കിൽ ഈ ദിവസങ്ങളിൽ തന്നെ ആ ദൈവിക വാഗ്ദത്തങ്ങൾ താങ്കളെ തേടി വരിക തന്നെ ചെയ്യും. വാക്കു പറഞ്ഞിട്ട് വാക്ക് മാറ്റുവാൻ അവൻ മനുഷ്യനല്ല. ഈ ദിവസങ്ങളിൽ ആ ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. പഴയ നിയമത്തിലേക്ക് നാം നോക്കുമ്പോൾ ഓരോ കാലഘട്ടങ്ങളിലും ഓരോരുത്തരെ ദൈവം തിരഞ്ഞെടുത്ത് അവരെ അനുഗ്രഹിച്ചു. അന്ന് അവിടെ ഉണ്ടായിരുന്ന ജനം അവരുടെ പേര് പറഞ്ഞ് അവരുടെ ദൈവമെന്ന് ദൈവത്തെ അറിയുകയുണ്ടായി. അബ്രഹാമിന്റെ ദൈവം, ഇസ്ഹാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവം. ഇന്ന് ഞാൻ താങ്കളോട് പറയട്ടെ, താങ്കളുടെ സ്ഥിതി മാറ്റുവാൻ ദൈവം മതിയായവനാ. താങ്കളെ അനുഗ്രഹിച്ച ദൈവം എന്ന് പറയത്തക്ക വിധത്തിൽ താങ്കളായിരിക്കുന്ന സമൂഹത്തിന്റെ നടുവിൽ ദൈവം മാനിക്കുവാൻ മതിയായവനാ. ആദ്യം പറഞ്ഞതുപോലെ ജീവിതയാത്രയിൽ നാം സ്നേഹിച്ചവർ പലരും നമ്മുടെ വിഷയത്തിന്റെ നടുവിൽ നമ്മെ കൈവിട്ടു എന്ന് വരാം. ആത്മാർത്ഥമായി ദൈവത്തെ താങ്കൾ സ്നേഹിക്കുന്നുവെങ്കിൽ അവൻ കൈവിടുകയില്ല. ഒരുത്തൻ ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിലോ അവനെ ദൈവം അറിയുന്നു. യേശുവേ എന്ന് ഹൃദയമായി വിളിച്ചാട്ട്, എന്റെ വിഷയത്തിന്റെ നടുവിൽ അങ്ങൊന്ന് ഇറങ്ങി വരണമേ എന്നൊന്ന് പറഞ്ഞാട്ട്, ദൈവമേ ഐ ലവ് യു ലോർഡ് എന്നൊന്ന് പറയാമോ? ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ഐ ലവ് യു ജീസസ് എന്നൊന്ന് പറയാമോ? യേശുവേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു എന്നൊന്ന് പറയാമോ? ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ പ്രവൃത്തി താങ്കളുടെ ജീവിതത്തിൽ വെളിപ്പെടുക തന്നെ ചെയ്യും. ഞാൻ താങ്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ദൈവത്തെ സ്നേഹിക്കുവാൻ, ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുവാൻ മനസ്സ് കാണിക്കുന്ന ഈ ദൈവജനത്തെ
പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. തൻ്റെ മക്കളിലൂടെ ദൈവത്തിൻ്റെ പ്രവൃത്തി ദേശത്ത് വെളിപ്പെടട്ടെ. ഇന്ന് കടന്നു പോകുന്ന സിറ്റുവേഷൻ ഒരു നന്മയ്ക്കാക്കി അങ്ങ് മാറ്റുമാറാകണം. അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ യേശുവിൻ്റെ നാമത്തിൽ തുറന്നിരിക്കട്ടെ. രോഗ അവസ്ഥകൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഇമ്പോസിബിളായ അവസ്ഥയ്ക്ക് യേശുവിൻ്റെ നാമത്തിൽ ഒരു മാറ്റം കൽപ്പിക്കുന്നതോർത്ത് നന്ദി കരേറ്റുകയാണ്. സകല മാനമഹത്വം അങ്ങേക്ക്, സകല നസ്രനായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ ആമേൻ. ഈ സന്ദേശം താങ്കൾക്ക് അനുഗ്രഹമായി എങ്കിൽ ഞങ്ങളെ അറിയിക്കുക, മറ്റുള്ളവർക്ക് ഫോർവേഡ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ചാനൽ താങ്കൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം താങ്കളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവം അനുവദിച്ചാൽ വീണ്ടും കാണാം. സ്റ്റേ ബ്ലെസ്ഡ്.